ഡിഗ്രിക്ക് ചേർന്നു. പക്ഷെ ഡിഗ്രിക്ക് തീരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഞാൻ NCERT കുറെ നോക്കാനും തുടങ്ങിയിട്ടുണ്ട്. സൈലത്തിന്റെ 2023 നീറ്റ് എക്സാമിലെ അഭിമാന താരകങ്ങളിൽ മറ്റൊരാളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അഭിഷേക് അല്ലേ? അഭിഷേകിന് 2023 നീറ്റ് എക്സാമിന് എത്രയാണ് സ്കോർ? എനിക്ക് 645. അഭിഷേക് നമ്മുടെ ഫീനിക്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. ഫീനിക്സ് ബാച്ചിനെ കുറിച്ചുള്ള അഭിഷേകിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അഭിഷേക് പറയും. എന്തായിരുന്നു സൈലത്തിന്റെ ഫീനിക്സ് ബാച്ച് എന്നുള്ളത് കൊണ്ട്? ഫീനിക്സ് ബാച്ച് എന്ന് വെച്ചാൽ അവിടെ മെയിൻലി ഓൺലൈൻ ക്ലാസ്സസ് തന്നെയാണ്. ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും, പിന്നെ എല്ലാ ദിവസവും രാവിലെ എക്സാംസും ഉണ്ടാവും. അത് ഒരു ചാപ്റ്റേഴ്സ് ഡെയിലി കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്യും. അപ്പൊ അതിൽ തിയറി മാത്രമാണോ അതോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? തിയറിയും ചെയ്യും, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. മാക്സിമം ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാറല്ലേ. ഫീനിക്സിൽ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ഹെൽപ്പ് ചെയ്യും. ഒരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെ വേഗത്തിൽ ചാപ്റ്ററുകൾ തീർത്ത് റിവിഷൻ പ്രോഗ്രാം ആയിരുന്നു. റിവിഷൻ ആയിരുന്നു അല്ലേ? റിവിഷനും നന്നായി ഹെൽപ്പ് ചെയ്തു, എല്ലാം നല്ല രീതിയിലാണ്. റിവിഷൻ എങ്ങനെയായിരുന്നു? റിവിഷന്റെ ഒരു റിവിഷൻ ഇതുപോലെ തന്നെ. റിവിഷനിൽ കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവസം ഒരു ഒരു ദിവസം ഒരു 4 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അടുത്ത ദിവസം ലീവ് ആയിരിക്കും. നമുക്ക് ഫുള്ള് പഠിച്ചിട്ട് അടുത്ത ദിവസം വീണ്ടും വേറെ ടോപ്പിക്സ് ആയിട്ട് എക്സാം ഉണ്ടാവും. അഭിഷേക് റിപ്പീറ്റർ ആണോ റീ റിപ്പീറ്റർ ആണോ? ഞാൻ റീ റിപ്പീറ്റർ. റീ റിപ്പീറ്റർ ആണ്. കഴിഞ്ഞ നീറ്റ് എക്സാമിന് എത്രയായിരുന്നു അഭിഷേകിന്റെ സ്കോർ? 546. ഇപ്പോ 641. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 100 മാർക്കിന്റെ ഡിഫറൻസ് അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയൊരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അഭിഷേക്? അഭിഷേകിന്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ഇവിടുത്തെ ക്ലാസ്സസ് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ എക്സാംസ് നന്നായിട്ട് എക്സാംസ് ചെയ്താൽ പറ്റി ഇവിടെ വന്നുകൊണ്ട്. ഡെയിലി എക്സാംസ് ആയിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ സമയം കൊണ്ട്, കുറെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണോ ഒരു നീറ്റ് പോലെ ഒരു കോമ്പറ്റീവ് പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച? ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബാക്കിയുള്ള ആദ്യത്തെ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ 540 സംതിങ് സ്കോർ കിട്ടിയപ്പോൾ അഭിഷേക് ഭയങ്കര നിരാശനായിരുന്നു. തീർച്ചയായും, വല്ലാണ്ട് ടെൻഷനായി. ഇനി ഇങ്ങോട്ട് വരണ്ട വിചാരിച്ചതായിരുന്നു. പിന്നെ എങ്ങനെയാണ് റീ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ഡിഗ്രിക്ക് ചേർന്നു, പക്ഷെ ഡിഗ്രിക്ക് തീരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ഡിഗ്രി നിർത്തി. അപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ റീ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അല്ലേ? എന്തായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിന് പുറകെ? വല്ലാണ്ട് ടെൻഷനായി പോയി. ഇനിയും പോയാൽ കിട്ടുമോ എന്നുള്ള നല്ല പേടി ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഡിഗ്രിക്ക് പോയിട്ട് തീരെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് കണ്ട അച്ഛനും അമ്മയും പറഞ്ഞു, ഇനി എന്തായാലും ഇനി നിൽക്കണ്ട, എന്തായാലും നീറ്റ് ഒന്നുകൂടി നോക്കാം പറഞ്ഞു. തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. അമ്മേനെ അമ്മ കുറെ പറഞ്ഞു, വെറുതെ ഡിഗ്രിക്ക് പോകണ്ട, ഇഷ്ടപ്പെടുന്നില്ല, തീരെ നിൽക്കണ്ട. അച്ഛനും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഡോക്ടർ ആവാന്നുള്ള ഒരു സ്വപ്നം അഭിഷേകിന് കുറെ കാലം മുന്നേ ഉണ്ടായിരുന്നു. ഒരു 10th കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്വപ്നം വന്നത്. +1 +2 ഞാൻ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. കൊറോണ ആയിരുന്നു. പിന്നെ പ്ലസ് ടുവിൽ ഒക്കെ മാർക്ക് കുറവായിരുന്നോ? അല്ല, പ്ലസ് ടുവിൽ മാർക്ക് 95% ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ സൈലത്തിലേക്ക് എത്തിപ്പെടുന്നത്? സൈലത്തിൽ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെയാണ് എത്തിപ്പെട്ടത്. യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് സൈലത്തിലേക്ക് എത്തുന്നത് അല്ലേ? ഓക്കെ, സൈലത്ത് തന്നെ റീ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ. അതെ, അത് സൈലത്തിന്റെ ഒരു സിസ്റ്റം അത്രത്തോളം എഫക്റ്റീവ് ആണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഹൈബ്രിഡ് ആയിരുന്നു. ഹൈബ്രിഡിൽ നല്ല സുഖമായിരുന്നു. ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സും ആയിട്ട് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫീനിക്സ് എന്ന് പറയുന്ന ബാച്ചിൽ ശരിക്കും നിങ്ങൾ എന്തായിരുന്നു അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ? ഫീനിക്സിലേക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, റീ റിപ്പീറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. സെലക്ടഡ് ആയിട്ടുള്ള റീ റിപ്പീറ്റേഴ്സിന്റെ ഒരു ബാച്ചാണ് ഫീനിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സൈലത്തിന്റെ ഒരു സ്ട്രാറ്റജി ഇപ്പം എന്താണ് അഭിഷേകിന് മനസ്സിലായല്ലോ. ആ ഒരു സ്ട്രാറ്റജി ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ എഫക്റ്റീവ് ആണ് എന്ന്? തീർച്ചയായും. കാരണം എക്സാംസും ക്വസ്റ്റ്യൻസും മാക്സിമം കാണാൻ പറ്റുന്നത്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ തളർന്നു പോകുമല്ലോ, പരീക്ഷകളിലൊക്കെ മാർക്ക് കുറഞ്ഞ് നമ്മൾ തളർന്നു പോകുന്ന ഒരു സമയത്ത്. അതെ, അതിൽ മെന്റേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ട്, സപ്പോർട്ടീവ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല. എന്താണ് മാർക്ക് കുറഞ്ഞതെന്നൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു? അതെ, ചോദിക്കെങ്കിലും അവർ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കാറ്. അതെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ അഭിഷേകിന്? എനിക്ക് ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സ് ആണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരായിരിക്കും? ടീച്ചർ എനിക്ക് എല്ലാവരും GP സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. GP സാർ പെട്ടെന്ന് വേഗം എടുത്ത് തീർക്കും ക്ലാസ്സസ് ഒക്കെ. GP സാറ് ഫിസിക്സിന്റെ HOD കൂടിയാണല്ലോ. സാർ പെട്ടെന്ന് എല്ലാം തീർത്തു പോകും. അത് വലിയൊരു എല്ലാം കവർ ചെയ്യും. ഒരു വലിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും ചെറിയ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും, എല്ലാ തിയറിയും കവർ ചെയ്തിട്ടേ പോകുള്ളൂ. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയായിരുന്നു? ഒരു ക്ലാസ്സിൽ വരിക, ക്ലാസ് എടുക്കുക, പോവുക എന്നുള്ളൊരു
നമുക്ക് സംസാരിക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും നല്ല സപ്പോർട്ടീവായിട്ടാണ് എല്ലാവരും ക്ലാസ് എടുത്തത്. ഓക്കെ, നമ്മുടെ മാർക്ക് ഒക്കെ കുറയുന്ന സമയങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുമായിരുന്നു എന്താ മാർക്ക് കുറഞ്ഞത്, അങ്ങനെയുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പിന്നെ അത്ര ഒരു എക്സ്ട്രോവേർട്ട് അല്ല, ടീച്ചേഴ്സ് ഒന്നായിട്ട് ഞാൻ അങ്ങനെ. അപ്പോ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത്? ഫ്യൂച്ചർ പ്ലാൻസ് ഇനി നല്ലൊരു സ്ഥലത്ത് എവിടെയാണെന്നാലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്ന മെഡിക്കൽ കോളേജിൽ കിട്ടണം, ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഇല്ല, ഞാൻ ഇതുവരെ അങ്ങനെ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു ഡിഗ്രി കിട്ടണമെന്നേ ഉള്ളൂ, അതിപ്പം കേരളത്തിൽ എവിടെയായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. തീർച്ചയായും. എന്തായാലും കോഴിക്കോടുകാരനല്ലേ അഭിഷേക്? കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഒക്കെ മനസ്സിലുണ്ടോ? അതുണ്ട്. തീർച്ചയായും എന്തായാലും കിട്ടട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടട്ടെ അഭിഷേകിന്. ഇനി വരാൻ പോകുന്ന ഒരു തലമുറയോട്, അതായത് ഇനിയിപ്പോൾ നീറ്റ് അല്ലെങ്കിൽ ആ നീറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് പുറകെ വരുന്നുണ്ട്, അവരോട് എന്താണ് അഭിഷേകിന് പറയാനുള്ളത്? അവർക്ക് സൈലം വളരെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. എന്തുകൊണ്ട് സൈലം നല്ലൊരു ചോയ്സാണ്? ഇതിപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിക്കായാലും ഒരു കുറച്ച് പഠിപ്പിൽ ബാക്കൗട്ട് ആയിട്ടുള്ളവർക്കായാലും ഫോളോ ചെയ്യാൻ പറ്റിയൊരു ക്ലാസ്സാണ് സൈലത്തിൻ്റെത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നത്, ഏതൊരു ലെവലിലുള്ള കുട്ടിക്കും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലാസ്സസ്. എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൻ്റെയോ പ്ലസ് ടുവിൻ്റെയോ മാർക്ക് ഒരു ക്രൈറ്റീരിയ അല്ല എന്നാണ് അഭിഷേക് പറയുന്നത്? ഒരിക്കലും അല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം വളരെ ഈസി ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് ഒക്കെ, ഏതൊരു ലെവലിലുള്ള കുട്ടിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മളൊരു മാർക്ക് ക്രൈറ്റീരിയ വെക്കാതെ സൈലത്തിലേക്ക് കുട്ടികളെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ. കാരണം പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്കല്ല എന്നും ആ ഒരു വർഷം അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ശരി. കാരണം ആ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വരുന്ന ഒരു തലമുറയോട് അഭിഷേകിന് പറയാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്ക് നോക്കണ്ടെന്നും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സൈലത്തിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, ആഗ്രഹം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ അല്ലേ? ഓക്കെ, കാരണം എന്നാലാണ് നമുക്ക് ഇതിൽ മാക്സിമം എഫേർട്ട് എടുക്കാം. തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ NCERT, നമ്മളെപ്പോഴും പറയുന്നത് NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഠിക്കുന്ന പറയാറുണ്ട്. നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മുടെ NCERT? കാരണം സൈലത്തിൽ എക്സാംസിലൊക്കെ NCERT നിന്ന് ക്വസ്റ്റ്യൻസ് കുറേ വരാറുണ്ട്. അതിനുശേഷം ഞാൻ NCERT കുറേ നോക്കാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2023 നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മുമ്പ് കണ്ട ഒരു പരിചയം ഉള്ളതായിട്ട് അഭിഷേകം തോന്നി. കാരണം ഇവിടെ എത്രയോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയിട്ടുണ്ട് ഇവിടുത്തെ എക്സാംസിൽ, നല്ലോണം മാക്സിമം, അത്രയും കണക്കില്ല, അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളിൽപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ശരിക്കും നീറ്റ് എക്സാം ഓരോ ലെവലിലൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നല്ല അത്യാവശ്യം ലെവലുള്ള പേപ്പർ തന്നെയാണ് ഈ കൊല്ലം. അപ്പൊ അഭിഷേകെ നല്ലൊരു ഡോക്ടറായി മാറട്ടെ, സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറട്ടെ. കോളേജ് ക്ലാസ്.